മനോഹരമായ നൃത്തം ഏതൊരു കഠിനഹൃദയന്റെയും മനസ്സിനെ പിടിച്ചുലയ്ക്കും. നൃത്തത്തിലെ നിരവധി പരീക്ഷണങ്ങൾ ആസ്വദിച്ചവരാണ് നാമെല്ലാം. എന്നാൽ ഭാരതത്തിന്റെ സ്വന്തം നൃത്ത ഇനങ്ങൾ രാജ്യത്തിന് പുറത്തുനിന്ന് പഠിച്ച് വൃത്തിയോടെ അവതരിപ്പിക്കുന്നവർ നമുക്കിടയിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരം ആക്ഷേപങ്ങൾക്ക് ഒരപവാദമാണ് തിരുവനന്തപുരം സ്വദേശിനി ലക്ഷ്മി രഘുറാം. ലക്ഷ്മി നൃത്തത്തിന്റെ ലോകത്തേക്ക് പിച്ചവച്ചത് ഇന്ത്യയിൽ നിന്നല്ല. ഭരതനാട്യവും മോഹിനിയാട്ടവും ഉൾപ്പെടെയുള്ള നൃത്തരൂപങ്ങൾക്ക് ആദ്യ ചുവട് വച്ചത് ഇന്ത്യയിൽ നിന്ന് ഏറെ ദൂരെയുള്ള റഷ്യയിൽ നിന്നാണ്. പഠിപ്പിച്ചതാകട്ടെ റഷ്യൻ നൃത്താധ്യാപകരും. ടീച്ചേഴ്സ് റഷ്യൻ ടീച്ചേഴ്സാണ് എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ഭരതനാട്യം പഠിപ്പിക്കുന്ന നതാഷ അബ്ലൻസ്കയ, കുച്ചിപ്പുടി ഇരീന സ്ത്രഹവൻകവ, കഥക് കത്രീന ശർമ്മ. മോസ്കോയിലെ കേന്ദ്രീയ വിദ്യാലയത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ലക്ഷ്മി. പഠനം ഏഴാം ക്ലാസ്സിലെ എത്തിയുള്ളെങ്കിലും നൃത്തത്തിൽ ഇതിനോടകം തന്നെ നിരവധി അവസരങ്ങൾ ഈ കൊച്ചു മിടുക്കിയെ തേടിയെത്തി. തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുക്കാനായി ഇപ്പോൾ കൊച്ചു നർത്തകി നാട്ടിലുണ്ട്. ഒറ്റയ്ക്കല്ല, ഒപ്പം ചുവടുവയ്ക്കാൻ ലക്ഷ്മിയുടെ നൃത്താധ്യാപിക കൂടിയായ നതാലിയയും ഇറീനയും ഉൾപ്പെടെ ആറംഗ സംഘവും. നൃത്തത്തിൽ ലക്ഷ്മി മാതൃകയാക്കുന്നത് പ്രമുഖ നർത്തകിയും ചലച്ചിത്ര താരവുമായ ശോഭനയെയാണ്. ഏറ്റവും ഫേവറേറ്റ് ഡാൻസർ ശോഭന. ഷോസ് ലൈവായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഒത്തിരി സീരീസ് കണ്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ശോഭനയുടെ അഭിനയമാണ്. പിന്നെ ശോഭന ഇംപ്രവൈസ് ചെയ്യണ കളിക്കണ ഇംപ്രവൈസ് ചെയ്ത് കളിക്കണൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. മോസ്കോയിലെ ഡി ആർ ടൂർസ് ഉടമ രഘുറാമിന്റെയും ആൾ മോസ്കോ മലയാളി അസോസിയേഷന്റെ കൾച്ചറൽ സെക്രട്ടറി കൂടിയായ ലതി രഘുറാമിന്റെയും മകളാണ് ലക്ഷ്മി. ജനിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു നെർവ് ടൈറ്റായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അന്നിങ്ങനെ ഡോക്ടേഴ്സ് കുട്ടി ചിലപ്പം നടക്കാൻ ചാൻസ് ഇല്ല അങ്ങനെയൊക്കെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം ഞങ്ങൾ അവളുടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെച്ചാണ്. അതിനിപ്പോൾ നടന്നു തുടങ്ങി, ഓടിത്തുടങ്ങി, എല്ലാം ചെയ്തു തുടങ്ങിയപ്പോൾ എന്നാൽ ഇനി ഫിസിക്കൽ ആക്ടിവിറ്റി വളർത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഡാൻസ് പഠനം എന്നുള്ള ഒരു കാര്യത്തിലോട്ട് പോകുന്നത് ഞങ്ങൾ. പിന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ അവർക്കും അതിനകത്ത് ഭയങ്കര അധികം താല്പര്യമുണ്ട്. പിന്നെ മെയിൻ ആക്ടിവിറ്റി സാറ്റർഡേ സൺഡേസും ഞങ്ങളുടെ മറ്റെല്ലാ ആക്ടിവിറ്റീസും മാറ്റി വെച്ചതിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. നൃത്ത പഠനത്തിലെ ലക്ഷ്മിക്കുള്ള കഴിവ് തിരിച്ചറിഞ്ഞതും വളർത്തിയതും മാതാപിതാക്കൾ തന്നെയാണ്. ഒഡീസിയും കഥക്കും ഉൾപ്പെടെ കൂടുതൽ നൃത്ത ഇനങ്ങളിലേക്ക് കൂടി തന്റെ പഠനം വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നൃത്തത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ലക്ഷ്മി. ഡാൻസ് എന്ന് വെച്ചാൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ് ഡാൻസ്. എനിക്ക് ഇനിയും ഒത്തിരി ഡാൻസിന്റെ സ്റ്റൈൽസ് പഠിക്കണം എന്നുണ്ട്. ഇനി എനിക്ക് പഠിക്കാനുള്ള ഒഡീസി പഠിക്കാനുണ്ട്, കഥകളി പഠിക്കാനുണ്ട്, മണിപ്പൂരി പഠിക്കാനുണ്ട്. നൃത്തവും പഠനവും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്മി ഉയർച്ചയുടെ പുതിയ പടവുകൾ കീഴടക്കുന്ന കാലം വിദൂരമല്ലെന്നാണ് ഈ നർത്തകിയുടെ ഓരോ പ്രകടനവും നമുക്ക് കാട്ടിത്തരുന്നത്.